നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മുഖ്യധാര ചാനൽ ആ ചാനലിൻ്റെ പേര് മനോരമ ചാനൽ എന്നാണ് നിഷ പുരുഷോത്തമനാണ് ആ ചർച്ച നയിക്കുന്നത് വിഷയം കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ ഒരു സ്കൂളിൻ്റെ വേദിയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അതിനൊരു സമ്മാനം കിട്ടി ആ സമ്മാനം വാങ്ങാൻ വേണ്ടി വിളിച്ചു അപ്പോൾ സ്റ്റേജിൽ ചെന്നു സമ്മാനം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സംസ്ഥയുടെ ആ മുസ്ലിയാര് ദേഷ്യപ്പെടുന്നതും ആ വിളിച്ച ആളെ വഴക്കു പറയുന്നതും അതിൻ്റെ പിതാവിനെ കുട്ടിയുടെ കുട്ടിയെ എന്തിനെ വിളിച്ച് ഇതുപോലെ പണിയൊന്നും ചെയ്യരുത് ഇത് സംസ്ഥയുടെ പരിപാടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ അപമാനിച്ച് വിടുന്ന ആ കാര്യത്തെ പറ്റിയാണ് അപ്പോൾ ആ നിഷ നിഷ പുരുഷോത്തമൻ വളരെ കൂടി ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നു ഈ കാര്യത്തെപ്പറ്റി പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇന്ന് കേരളത്തിലുള്ള ഭരണപക്ഷ പ്രതിപക്ഷത്തിലുള്ള പല കക്ഷികളെയും അവർ ബന്ധപ്പെട്ടു പക്ഷെ ആരും ഒരാൾ പോലും പ്രതികരിക്കാനോ സ്റ്റുഡിയോയിൽ പോയി ഈ ചർച്ചയിൽ പങ്കെടുക്ക പങ്കെടുക്കാനോ തയ്യാറായില്ല എന്ന് നിഷ പുരുഷോത്തമം തന്നെ പറയുന്നു നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം ഇവിടെ വലിയ വായിൽ ഘോരഘോരം പ്രസംഗിക്കുന്നവരാണ് നമ്മുടെ ഇടത് വലത് പാർട്ടികളും അവരുടെ നേതാക്കളും പക്ഷേ ഇന്ത്യൻ അനുസരിച്ച് സ്ത്രീ പുരുഷ പുരുഷ സമത്വം അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ഇവിടെ ഒരു പൊതുവേദിയിൽ സ്റ്റേജിലേക്ക് ഒരു പെൺകുട്ടിക്ക് കയറാൻ അനുവാദമില്ല എന്ന് പരസ്യമായിട്ട് ഒരാൾ പറയുന്നതിനെതിരെ എന്തെങ്കിലും ഒരു പരാമർശം നടത്താൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഇടത് വെളത് പാർട്ടികളിലെ ഒരു നേതാക്കളും തയ്യാറായില്ല എന്നൊരു മുഖ്യധാര മാധ്യമത്തിൻ്റെ മാധ്യമപ്രവർത്തകർ തന്നെ പറയുമ്പോൾ ഓരോ മലയാളിയും ശരിക്കും തല കുടിക്കണം പിന്നെ ഒരാൾ മാത്രമാണ് അതിന് തയ്യാറായതെന്നും അവർ എത്തി എന്ന് അവർ സംവദിക്കുകയുണ്ടായിരുന്നു മറ്റാരുമല്ല സി പി ഐയുടെ ആനി രാജിയാണ് ഈ സി പി ഐക്കാർ പറയുന്നത് തന്നെ അവരുടെ പാർട്ടിക്കാർ പോലും വലിയ വില കൊടുക്കുന്നില്ല അപ്പോൾ ആനി രാജയെപ്പറ്റി പറയുകയാണെങ്കിൽ അതൊരു വാ പോയ കോടാലിയാണെന്ന് സി പി ഐ സി പി ഐക്കാർക്ക് വരെ അറിയാം ആനി രാജ മലയാളമൊക്കെ പറയുമെങ്കിലും അവർ മലയാളിയായിട്ട് പോലും കൂട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു അവരാണ് വന്നിരുന്ന് സംസാരിക്കാൻ പോയത് പക്ഷേ തുടക്കം മുതലേ പുട്ടിയിട്ട് വെളിപ്പിക്കാനാണ് അവരും ശ്രമിച്ചുകൊണ്ടിരുന്നത് അവർക്ക് പ്രതികരിക്കണമെന്നുണ്ട് എന്നാൽ ഇസ്ലാമിസ്റ്റുകൾക്ക് നോവരുത് എന്ന തരത്തിൽ ഇങ്ങനെ വളരെ മയമായിട്ട് വളരെ സോഫ്റ്റായിട്ട് പുട്ടിയൊക്കെ ഇട്ടിട്ടാണ് അവർ പറഞ്ഞു കൊണ്ടിരുന്നത് ആ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചിരുന്നല്ലോ സമ്മാനം വാങ്ങിയിരുന്നല്ലോ അത് കഴിഞ്ഞതിന് ശേഷമല്ലേ സംഭവങ്ങൾ സംഭവങ്ങൾ എന്ന രീതിയിലൊക്കെ അവർ ഒന്ന് വളച്ചൊടിച്ച് കൊണ്ടുവരാനൊക്കെ നോക്കിയപ്പോൾ നിഷ പക്ഷേ വിട്ടില്ല ആദ്യമായിട്ടാണ് മനോരമ ചാണലി ഇത്ര ആർജവത്തോടെ ഒരു വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കാണുന്നത് പ്രത്യേകിച്ചും ഒരു സൈഡിൽ ഇസ്ലാമിസ്റ്റുകളാണ് അല്ലെങ്കിൽ ഈ മതമാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതെങ്കിൽ എല്ലാവരും സോപ്പിട്ട് പതപ്പിച്ച് നൈസായിട്ടേ ആ വിഷയം കൈകാര്യം ചെയ്യാറുള്ളു ചിലരൊന്നും അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാറില്ല ആ സ്ഥാനത്ത് നിഷ ഒരു സ്ത്രീ ആയതുകൊണ്ടാവാം സ്ത്രീകൾക്ക് താൻ താൻ കൂടി ഉൾപ്പെട്ട വർഗത്തിൽ അതായത് ആ പെൺകുട്ടിക്ക് ഇങ്ങനെയൊരു അപമാനം നേരിട്ടതിൻ്റെ ആത്മരോഷം കൊണ്ടു കൂടിയാവാം നിഷ വിടാതെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ തന്നെ യുവജന സംഘടനയുടെ നേതാവ് വന്നിരുന്നിട്ട് ആ വ്യക്തിയെ അങ്ങ് മഹത്വവൽക്കരിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു സമസ്തയുടെ മുസ്ലിയരെ അദ്ദേഹം ഏതാണ്ട് ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് അവിടൊക്കെ പഠിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അതൊക്കെ സത്യമാണ് അവിടൊക്കെ പഠിക്കുന്നുണ്ട് അതൊക്കെ പഠിച്ച് മെഡിക്കലായിട്ടുള്ള പെൺകുട്ടികൾ വലിയ വലിയ നിലയിലേക്ക് എത്തുന്നുണ്ട് ഇവിടെ പ്രശ്നം അതല്ല എന്തുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു സ്റ്റേജിലേക്ക് ആണുങ്ങൾ ഉള്ള ഒരു സ്റ്റേജിലേക്ക് വരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവളെ അതിനനുവദിക്കുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ഇത് താലിബാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിസ്റ്റ് രാജ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതരാജ്യമോ ഒന്നും അല്ലല്ലോ നിലവിൽ ഇതുവരെ ആയിട്ടില്ലല്ലോ അങ്ങനെ ആവട്ടെ അപ്പോൾ നോക്കാം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ആ മുസ്ലിയാരുടെ സ്ഥാനത്ത് ഇത് ഏതെങ്കിലും ഒരു എൻ എസ് എസ്സിൻ്റെയോ അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെയോ ഒരു സ്ഥാപനത്തിലാണ് അല്ലെങ്കിൽ ഒരു സ്കൂളിലാണ് ഈ ഈ ചടങ്ങ് നടക്കുന്നത് അവിടേക്ക് ഒരു പെൺകുട്ടിയെ വിളിക്കുന്നു അപ്പോൾ എൻ എസ് എസിൻ്റെ സുകുമാരൻ നായറോ അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ വെള്ളാപ്പള്ളി നടേശനോ ആ വിളിച്ച ആളോട് പറയുന്നു ആരാണ് ഈ പെൺകുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചത് ഇതൊന്നും ഇവിടെ പറ്റില്ല എന്നറിഞ്ഞുകൂടെ പറഞ്ഞുവിടു എന്നിട്ട് ആ കുട്ടിയുടെ അച്ഛനെ വിളിക്കൂ എന്ന് അവർ പറഞ്ഞിരുന്നു എങ്കിൽ ഇന്ന് എന്തായിരിക്കും ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾ സാമാന്യ ബുദ്ധി വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഇരട്ടത്താപ്പ് ഇവർ എന്തിനാണ് ഒരു കൂട്ടനെ മാത്രം ഇങ്ങനെ പ്രീണിപ്പിച്ച് നിൽക്ക് നിർത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയം കളിക്കട്ടെ നല്ല രാഷ്ട്രീയക്കാർ മാത്രം അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നവരുടെ മാത്രം വോട്ട് ഞങ്ങൾക്ക് മതി എന്നവർ തീരുമാനിക്കട്ടെ എത്ര കാലം ഇവർക്ക് ഇങ്ങനെ പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് വോട്ട് നേടി ഇങ്ങനെ ഇടതുപക്ഷവും വലതുപക്ഷവുമായിട്ട് ഇരിക്കാൻ പറ്റും നമ്മൾ ഏത് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കോണ്ടേ എന്തായാലും നിഷ പുരുഷോത്തമനും മനോരമ ചാനലിനും ഇന്നലെ അങ്ങനെ ഒരു ചർച്ച നടത്താൻ കാണിച്ച ആ മനസ്സ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കാരണം കാരണം പലപ്പോഴും ആ മനോരമ എന്ന ചാനലിനെ ഞങ്ങൾ തന്നെ ഒരുപാട് വിമർശിച്ചിട്ടു വിമർശിച്ചിട്ടുള്ളതാണ് സ്വാഭാവികമായിട്ടും എത്ര ചാനലുകൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുമെന്ന് ഇങ്ങനെ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു മനോരമ ആ ചാനൽ ചർച്ചയിലെടുക്കുകയും ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു അനുരാജ്യമെങ്കിലും വന്നിരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തത് എന്ന് എന്നതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ അപ്പോഴും പല പുരുഷ കേ കേസരികളെയും അവർ സമീപിച്ചിരുന്നു ആരുമൊന്നും പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല എന്നിടത്ത് നമുക്കൊരിക്കലും കേരളം പ്രബുദ്ധരുടെ നാടാണ് എന്ന് പറയാനാവില്ല എന്ന സത്യം മുഴച്ചു നിൽക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്